ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും ആദ്യം തന്നെ സ്വാഗതം. അപ്പം നമ്മുടെ തമ്പിനൈലിൽ കണ്ട പോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 5 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിൽ കാണുന്ന കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ വലിച്ചു തീട്ടി കാര്യങ്ങൾ അങ്ങനെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാൻ, നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ. ഈ ഇമ്പോർട്ടൻ്റ് 5 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾ എന്തായാലും യൂട്യൂബിൽ സക്സസ് ആവും, നിങ്ങൾക്കൊരു വരുമാനം കണ്ടെത്താൻ പറ്റും, നിങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പം ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്കൊരു വിജയം ഉറപ്പായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ 5 പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്, വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന മറ്റു യൂട്യൂബേഴ്സിന് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യും. എന്തായാലും ഒരു പുതുതായിട്ട് ഒരു ചാനൽ തുടങ്ങുന്നവർക്ക് ഇത്തരം വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നും, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ. ഞാൻ തന്നെ ഇപ്പോൾ ഒരു 5 ചാനൽ തുടങ്ങിയിട്ട് 6-ാമത്തെ ചാനലാണ് ഒന്ന് സക്സസ് ആയിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു വിജയം കിട്ടണം എന്നൊന്നും ഇല്ല. അപ്പം നമ്മൾ ബോറടിപ്പിക്കാതെ നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ മെയിനായിട്ടുള്ള ആദ്യത്തെ പോയിന്റ് എന്താണ്, ഡെയിലി ദിവസവും നമ്മൾ ഒരു വീഡിയോ, 2 വീഡിയോ, മാക്സിമം ഒരു വീഡിയോങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പം നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഡെയിലി നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു, നമ്മൾ സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടെത്തിയിട്ട്, സമയം കണ്ടെത്തിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക ദിവസവും ഒരു വീഡിയോ. അപ്പം നമ്മുടെ 2-ാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്, ഒരേ ടൈമിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഒരേ ടൈമിൽ നമ്മൾ ഇന്ന് 9 മണിക്കാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെയും 9 മണിക്ക് അപ്ലോഡ് ചെയ്യുക. അപ്പം നമ്മുടെ സമയം ഏതാണ് കണ്ടെത്തേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓഡിയൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ സമയം ഏതാണെന്ന് കാണാൻ പറ്റും. നമ്മളെ യൂട്യൂബ് YT സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 3-ാമത്തത്, കോപ്പിറൈറ്റ് വരാതെ അവരവരുടെ വീഡിയോസ് തന്നെ ഇടുക. കോപ്പിറൈറ്റ് ഒഴിവാക്കിയിട്ട് അവരവരുടെ വീഡിയോസ് ഇടാൻ പരമാവധി ശ്രമിക്കുക. 4-ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടുതലുള്ളതുണ്ട്, അപ്പോഴേ നമുക്ക് വാച്ചിങ് അവർ കൂടുതൽ കിട്ടുകയും നമ്മുടെ യൂട്യൂബ് ചാനൽ വേഗം മോണിറ്റൈസ് ആവുകയും ചെയ്യും. 4-ാമത്തെ പോയിന്റ്, കുറച്ച് സമയം കൂടുതലുള്ള വീഡിയോസ് ഇടുക. 1 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിങ് അവർ പെട്ടെന്ന് ആവണമെന്നില്ല, ഒരു 3 മിനിറ്റ്, മാക്സിമം 3 മിനിറ്റ് ഉള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. 4-ാമത്തത് അതാണ് കേട്ടോ. 5-ാമത്തെ, തമ്പ്നെയിൽ അട്രാക്ഷൻ ഉള്ളത് ഇടുക, അപ്പോഴേ ക്ലിക്ക് ത്രോ റേറ്റ്, നമ്മൾ എന്തൊരു വീഡിയോ ഇടുമ്പോൾ നല്ല അട്രാക്ഷൻ ഉള്ള തംബ്നെയിലുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ പെട്ടെന്ന് തന്നെ ക്ലിക്കാവും, അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ഇടാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ 5 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് ഇത്തരം പോയിന്റ്സൊക്കെ അറിയുമ്പോൾ അത് ആ പോയിന്റ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ എന്തായാലും യൂട്യൂബിൽ സക്സസ് ആവും. ഞാനും ഇതുപോലെ ടിപ്സും ട്രിക്സും ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് വിജയം ഉറപ്പായി കിട്ടുകയും ചെയ്തു. അപ്പം നിങ്ങൾക്കും അത് പങ്കുവയ്ക്കാം എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ എന്നത്. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ ആരാണ് ഇതൊക്കെ പറയാമെന്ന്, പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ, സീ യു.